എന്റെ അക്ഷരലോകം. ശ്രോതാക്കളുടെ പ്രിയ പുസ്തകവും കഥാസാരവും പങ്കുവെക്കുന്ന പരിപാടി. നമസ്കാരം, ഞാൻ നാദിർഷ, കൊല്ലത്താണ് താമസിക്കുന്നത്. ഈയിടെ വായിച്ച പുസ്തകങ്ങളിൽ എൻ്റെ മനസ്സിന് ടച്ചിങ് ആയി തോന്നിയ ഒരു പുസ്തകമാണ് ആർ രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവൽ ആഖ്യാനഘടനയിലെ പുതുമ കൊണ്ടും പ്രമേയത്തിലെ നവഭാവുകത്വം കൊണ്ടും മികവ് പുലർത്തിയ ഒരു നോവലാണ്. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു വായനാനുഭവമാണ് സമ്മാനിച്ചത്. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പാണ് ഉത്തര കേരളത്തിൽ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകൾ എല്ലാ പെണ്ണുങ്ങളിലും അസൂയുണർത്തും വിധം ആർമാദിച്ച് ജീവിക്കാൻ ആരംഭിച്ചത്. വിവാഹ ജീവിതത്തെ ഒരേ സമയം ബാധ്യതയായും സാധ്യതയായും ഇരുവരും വീക്ഷിച്ചിരുന്നു. ഈ ഒരു വീക്ഷണം നോവലിൽ സന്ദർഭോചിതമായി വിവരിച്ചിട്ടുമുണ്ട്. തനിക്ക് സാധ്യമാവില്ല എന്ന് മറ്റുള്ളവർ കരുതിയിരിക്കുന്ന ഇടങ്ങളിലേക്ക് കയറി ചെന്ന് അവിടെ തൻ്റെ ഇടം കണ്ടെത്തുകയും അവിടം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ് കല്യാണിയെങ്കിൽ, താൻ ഊറ്റിയൊരുക്കുന്നതെല്ലാം തന്നിൽ നിന്നും ഊറ്റിയെടുത്തു കൊണ്ടുപോകുന്ന തെക്കൻ ദേശക്കാരനായ ഭർത്താവിൽ നിന്നും പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ രക്ഷപ്പെട്ട ഓടിയവളാണ് ദാക്ഷായണി. അടിസ്ഥാനപരമായി സ്ത്രീകളുടെ മനസ്സ് അവതരിപ്പിക്കുമ്പോൾ ശരീരവും കൂടെ പങ്കുചേരുന്നുവെന്ന സ്വാഭാവികതയും നോവലിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ജീവിത പ്രതിസന്ധിയിൽ തളർച്ചയുടെ വക്കിലേക്കെത്തുന്ന ആഖ്യാതാവിനോട് കല്യാണി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീസായതയാ, എന്തിനത്, അതേടിയാളത് പെണ്ണിനെ ചന്തിക്ക. ആഖ്യാതാവ് ഇവിടെ വിൽക്കുന്നു കുടുംബത്തിൻ്റെ അഭിമാനം, മോളുടെ ഭാവി. വീണ്ടും കല്യാണിയുടെ കൗണ്ടർ വരുന്നു. നിനക്ക് ഇത് രണ്ടുമില്ലേ? ഇത് രണ്ടും തനിക്കുണ്ടെന്ന് മറന്നുപോകുന്ന ഓരോ സ്ത്രീയുടെയും പ്രതിനിധിയായി ആഖ്യാതാവ് മാറുമ്പോൾ ലിബറേറ്റഡ് ഫെമിനിസത്തിൻ്റെ അലിഖിത വക്താവായി കല്യാണി മാറുന്നു. ആണിക്കച്ചവടക്കാരൻ്റെ ഭാര്യയായി കുറച്ചുനാൾ മാത്രമാണ് ദാക്ഷായണി കുടുംബമെന്ന വൃത്തത്തിൽ അകപ്പെട്ടു പോകുന്നത്. ആ അകപ്പെടൽ മറികടക്കാൻ ദാക്ഷായണി നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. എൻ്റെ ഭാര്യ എന്ന തെക്കൻകാരൻ ആണിക്കാരൻ്റെ പുലമ്പലിന് പുല്ലുവില കൽപ്പിക്കാത്ത ദാക്ഷായണി അയാളെ തോൽപ്പിക്കുന്നത് സെക്സിലൂടെയാണ്. ആണിക്കാരൻ സെക്സറ് വീരകൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് അവളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദാക്ഷായണിയിലെ സ്ത്രീത്വം അതൊരു നിസ്സാര കാര്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് അയാളുടെ ഉള്ള ആത്മവിശ്വാസവും കെടുത്തിക്കളയുകയാണ്. കോപ്പുകാരൻ നാരായണനുമായുള്ള കല്യാണിയുടെ കല്യാണം അക്കാലത്തെ ലേറ്റ് മാരേജാണ്. കോപ്പുകാരൻ്റെ രണ്ടാം കല്യാണവുമാണ്. ആദ്യ ഭാര്യ കല്യാണിയുടെ ഭാഷയിൽ കോപ്പുകാരനെ ഇട്ടേച്ചു പോയതാണെന്ന് പറയും. കല്യാണിയെ ഒരുക്കുന്ന അഡ്വാൻസ് പാർട്ടിക്കാർ ഒറ്റ നോട്ടത്തിൽ നടത്തുന്ന വെർജിൻ ടെസ്റ്റുകൾ അതിരസകരമായാണ് കല്യാണി മറികടക്കുന്നത്. തനിക്ക് മുമ്പുള്ളവർ തന്നേച്ചു പോയ ഉപദേശങ്ങളെ കല്യാണി ശിരസ വരിക്കുന്നത് ഈയൊരു നിമിഷത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അടുക്കള അലർജിയായി കണക്കാക്കിയ കല്യാണി കോപ്പുകാരൻ്റെ പറമ്പ് മുഴുവൻ പൊന്നു വിളയിക്കാൻ വിടുക്കുകയാണ്. അമ്മായിയമ്മ ചേയ്ക്കുട്ടി അതിലേറെ സന്തോഷവതിയും അതേസമയം തന്നെ ആശങ്കാകുലയുമായി കാണപ്പെട്ടു. കോരി ചെയ്യുന്ന മഴക്കാലത്ത് നട്ടപ്പാതിരാക്കി ബീഡി വലിച്ചുകൊണ്ട് അവരുടെ മനം പുകയുന്നത് നോവലിലെ മനോഹരമായ ഒരു വായനാനുഭവമായി എനിക്ക് തോന്നി. ആ ആലോചന പുകയിൽ കിണറിൽ ചാടിച്ചെത്ത അവരുടെ ചേച്ചിയും പിന്നെ അവരെ കെട്ടിയ ചേച്ചിയുടെ ഭർത്താവും മകൻ ലക്ഷ്മണനും കല്യാണിയും തമ്മിലുള്ള ഇന്റേണൽ റൊമാൻസും കൂലോത്തമ്മയും എല്ലാം ഉയർന്നു വരുന്നുണ്ട്. ജീവിതത്തിൽ നയാ പൈസയുടെ വൈകാരിക ഉപകാരമില്ലാതെ മാസാമാസം ഉള്ളത് മുഴുവൻ ഭർത്തകോയ്മയുടെ നാമത്തിൽ കൈക്കലാക്കുന്ന ഓരോ ആണിക്കാരനും ഇന്നേ വരെയുള്ള സ്ത്രീ ജീവിതത്തിലുടനീളമുണ്ടെന്ന് ദാക്ഷായണിയുടെ അനുഭവം ഓർമ്മിപ്പിക്കുന്നു. തെക്ക് വടക്ക് ഉടക്കുകൾ ഉൾക്കൊള്ളുന്നതും ഈയൊരു പശ്ചാത്തലത്തിലാണ്. അതേസമയം തന്നെ നനഞ്ഞ വിളക്കിൻ തിരി പോലെ ഒന്നിൻ്റെ ശേഷിയില്ലായ്മയിൽ എന്നേക്കുമായി നാടുവിട്ടു പോകുന്ന കോപ്പുകാരനും ആ ഇല്ലായ്മയെ വസന്തമാക്കുന്ന ലക്ഷ്മണനും ഓരോ കല്യാണിമാരുടെ ജീവിതവും ഇടങ്ങേറാക്കുന്നുണ്ട്. ഒടുക്കം ബിജു എന്ന മകൻ്റെ അമ്മയായി റോൾ മാറ്റിപ്പിടിക്കേണ്ടി വരുമ്പോഴും കല്യാണിക്ക് കൂസലില്ലായ്മ തന്നെയാണ് കാണുന്നത്. ജീവിതം അതിൻ്റെ പരമാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ അച്ചൂട്ടി മാഷെ നായിൻ്റെ മോനെ എന്ന് വിളിച്ചതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ
മത്സരിക്കുന്ന കല്യാണി ദാക്ഷായണിമാർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. പശു ഒരു കഥാപാത്രമാകുന്നു എന്ന പ്രത്യേകത കൂടി ഈ നോവലിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇത് വളരെ മനോഹരമായ ഒരു വായനാനുഭവമാണ് നൽകുന്നത്. കല്യാണിയുടെയും ദാക്ഷായണിയുടെയും അതേ മെൻ്റൽ വേവലെങ്കിലോടുകൂടി കട്ടയ്ക്ക് കട്ട നിൽക്കുന്ന പശുക്കൾ പലപ്പോഴും തങ്ങളുടെ ആത്മഗതത്തിലൂടെ നോവലിലെ ഗതി മാറ്റി പിടിപ്പിക്കുന്നതായി കാണാം. പശുക്കളും സ്ത്രീകളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ, ചില രഹസ്യ ഉടമ്പടികളെ നോവലിൽ വരച്ചു കാട്ടുന്നു. കുഞ്ഞിപ്പെണ്ണ്, ചിത്രസേനൻ, പത്താളക്കാരൻ എന്നിവരുടെ ത്രികോണ ബന്ധങ്ങളെയും ഒരു വീട്ടിൽ രണ്ട് സഹോദരന്മാരുമൊത്തുള്ള ദാമ്പത്യത്തെക്കുറിച്ചും വാചാലയാകുന്ന ദാക്ഷായണിയെ നോക്കി അമ്പരക്കുകയാണ് ഇവിടെ കല്യാണി. ഒരു ദേശത്തിൻ്റെയാകെ ഉറക്കം കെടുത്തിക്കൊണ്ട് റിപ്പർ എന്ന കൊലയാളിയുടെ രാത്രി വേട്ടയെ ഉറക്കമൊഴിഞ്ഞുകൊണ്ട് ചേർക്കുന്ന കല്യാണി ദാക്ഷായണിമാരുടെ ഗ്രാമം. വീട്ടിൽ ആണുങ്ങളുണ്ടെന്നറിയിക്കാൻ അയൽക്കാരൻ അബൂബക്കറിൻ്റെ ഒരു ജോഡി ചെരുപ്പ് വീട്ടുമ്പുറത്ത് കൊണ്ടുവെക്കുന്ന കല്യാണി. ആ സമയത്തെ ചെരുപ്പിൻ്റെ സ്ഥാനം പുരുഷനില്ലാത്ത പുരയിടത്തിലായതിനാൽ പാർട്ടി വിശദീകരണം നേരിടുന്ന അബൂബക്കർ, കല്യാണിയുടെ അയൽക്കാരിയായ കൈശുമ്മ, ചേച്ചിയുടെ വഴിയെ കിണറിൽ ചാടിയ ചേയ്ക്കുട്ടി, ഗർഭിണിയായ ചെട്ടിച്ചിയുടെ യക്ഷരൂപം, കൂലത്തമ്മ, അങ്ങനെ അങ്ങനെ വിത്തുകളും സംഭവങ്ങളും കൊണ്ട് സമൃദ്ധമാണ് നമ്മുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ. ഏതാണ്ട് 50 കൊല്ലം മുമ്പ് നടന്ന കഥ എന്ന ഏകദേശ കണക്ക് കല്യാണിയുടെയും ദാക്ഷായണിയുടെയും നല്ല പ്രായം വെച്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 1970കളിലാണ് കഥ നടന്നത് എന്ന് അനുമാനിക്കാം. ഫെമിനിസത്തിൻ്റെ 2-ാം തരംഗം പാശ്ചാത്യ നാടുകളിൽ നേടിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് 1970കൾ. കുടുംബം, സ്വതന്ത്ര ലൈംഗികത, സ്വച്ഛന്ദമായ തൊഴിലിടം, സാമ്പത്തിക സ്വാതന്ത്ര്യം, പ്രത്യുൽപാദനത്തിനുള്ള അവകാശം, വിവാഹമോചനം തുടങ്ങിയവ നേടിയെടുക്കുവാനും ഗാർഹിക പീഡനം, ദാമ്പത്യ പീഡനം തുടങ്ങിയവയെ നിയമപരമായി ചെറുക്കാനും പാശ്ചാത്യ നാടുകളിൽ ശബ്ദമുയർന്നു വരുന്ന കാലം. അക്കാലത്താണ് ഉത്തര കേരളത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അതിശക്തരായ രണ്ട് സ്ത്രീകൾ ജീവിച്ചിരുന്നത്. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകൾ. ജീവിതത്തിൽ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വായനാശീലമുള്ള വ്യക്തിക്ക് ഏത് പുസ്തകം വായിച്ചാലും അതൊരിക്കലും ഒരു നഷ്ടമാകില്ല. എന്നിരുന്നാലും വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു 3 പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. അതിൽ ആദ്യത്തെ പുസ്തകം നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ്, വിങ്സ് ഓഫ് ഫയർ അഥവാ അഗ്നിച്ചിറവുകൾ എന്ന പുസ്തകം. അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും നേർചിത്രം ഇതിൽ വ്യക്തമായി തെളിയുന്നുണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്കും അതുപോലെ തന്നെ വരും തലമുറയ്ക്കും ഇൻസ്പിറേഷനും മോട്ടിവേഷനും നൽകാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ് ഇതെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും. രണ്ടാമതായി പറയുന്നത് KR മീരയുടെ ആരാച്ചാർ എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ഇത് മരണത്തെയും വ്യക്തിത്വത്തെയും കൂട്ടിയോജിപ്പിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിൽ കഥ അവതരിപ്പിക്കാൻ KR മീരയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആരാച്ചാർ എന്ന നോവലിൻ്റെ പേര് പോലെ തന്നെ ഒരു ആരാച്ചാർ കുടുംബത്തിലെ കഥ പറഞ്ഞുകൊണ്ട് നോവൽ അവസാനിക്കുന്നു. സ്ത്രീയെ സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നു എന്നും നോവൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൂന്നാമതായി പറയുകയാണെങ്കിൽ ബെന്യാമിൻ്റെ ആടുജീവിതമാണ്. മണലാരണ്യങ്ങളിൽ മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ ജീവിത യാഥാർത്ഥ്യത്തിൽ കോർത്തിണക്കി വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ വായനക്കാരെ കണ്ണ് നനയിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കി തന്ന ഒരു നോവലായിരുന്നു ആടുജീവിതം. ഏവർക്കും നവ്യമായ നന്മയുള്ള ഒരു വായനാനുഭവം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ അക്ഷരലോകം. ശ്രോതാക്കളുടെ പ്രിയ പുസ്തകവും കഥാസാരവും പങ്കുവയ്ക്കുന്ന പരിപാടി.